ഓരോ നിമിഷവും ഓരോ പുതിയ തുടക്കമാണ്. ടെക് വിക്ടറിയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജി കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1977 ഡ്രൈവറയിൽ നിന്ന് ലോക്സഭയിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയതാരെ? രാജ് നാരായണൻ ശരിയായ ഉത്തരം. 5th പഞ്ചവത്സര പദ്ധതി ഏത് കാലയളവിൽ ആണ് ആരംഭിച്ചത്? 1974-79 കാലഘട്ടത്തിലാണ്. INA ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ശരിയായ ഉത്തരം. INA എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം ഏതാണ്? ശരിയായ ഉത്തരം മംഗൾയാൻ. അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിന്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചതാരും? വിനോഭാവെ. ശരിയായ ഉത്തരം. അംഗ്രേഷ്യർ എണ്ണപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗുജറാത്ത് എന്നുള്ളതാണ്. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് കടന്നുപോകുന്നത്? ഗംഗ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അഖിലേന്ത്യാ സർവീസുകളിൽ നിയമനം നടത്തുന്ന ഏജൻസിയാണ് UPSC. ശരിയായ ഉത്തരം. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യ തുറമുഖം ഏതാണ്? പീപ്പാവാവ്. അഗതികളുടെ അമ്മ എന്ന് അറിയപ്പെടുന്നതാര്? മദർ തെരേസ. ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ജോൺ സള്ളി വൻ കണ്ടെത്തിയ ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഉദകമണ്ഡലം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഉത്തരാഖണ്ഡ്. അശോകസ്തംഭത്തിലെ ലിഖിതങ്ങൾ ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്? ദേവനാഗരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. അശോക് മേത്ത കമ്മിറ്റിയെ നിയമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് അശോക് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത്. ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? 1951-52 കാലയളവിൽ. അവസാനമായി ശ്രേഷ്ഠ പദവിയിലെത്തിയ ഇന്ത്യൻ ഭാഷ ഏത്? ഉത്തരം മലയാളം. അബ്ദുൽ കലാം ആസാദ് എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിൽ ആയിരുന്നു? ആസാദ് എന്ന നാമത്തിലായിരുന്നു. അർത്ഥഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കൃഷ്ണയാണ് അർത്ഥഗംഗ എന്നറിയപ്പെടുന്ന നദി. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന മൃഗമേത്? ഗയാൽ എന്ന മൃഗമാണ് അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന മൃഗം. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയു നദി. ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുന്നത്തൂർ കോട്ട, തൃശൂർ ജില്ല. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരിലാണ് ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏതാണ് കേരളത്തിലെ? കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. നമസ്കാരം.